Hi everyone, welcome to our channel Shaans Story. ഇന്ന് കുറച്ച് തിലാപ്പിയ മീൻ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് രണ്ട് റെസിപ്പീസ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്യാനൊക്കെ ഇത്തിരി പാടുള്ള മീനായതുകൊണ്ട് ഉപ്പ് എന്ന് കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ റെസിപ്പി ചോദിച്ചിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ മസാല നമുക്കിവിടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ചധികം കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എന്നിവ ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിന്റെ കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കോക്കനട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഈ കോക്കനട്ട് പേസ്റ്റ് ടൈറ്റ് ആണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കണം. ഇനി ഇതുപോലെ മീനിലേക്ക് നന്നായിട്ട് തേച്ചു പിടിപ്പിക്കണം. മസാലക്കൂട്ട് മീനിൽ നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കോക്കനട്ട് ഓയിലാണ് ബെസ്റ്റ്. ഇനി ഇതുപോലെ ബാക്കി വന്ന മസാല മീനിന്റെ മേലിലേക്ക് തേച്ചു കൊടുക്കാം. ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് ഈ മസാല ട്രൈ ചെയ്യാം. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് മത്തിയിൽ ചെയ്തെടുത്തപ്പോഴാണ്. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ 2 സൈഡ് ഫ്രൈ ആവാനായിട്ട് നമുക്കിതുപോലെ പാനിന്റെ അരികിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കാം.
അടിപൊളി തിലോപ്പി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ ഫ്രൈ മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മീനിൽ വേണമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സെയിം തിലോപ്പിയ വെച്ചിട്ടുള്ള ഒരു ഫിഷ് മോളിയാണ്. അപ്പൊ അതിന്റെ മസാലക്കായിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, രണ്ട് പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഒരു ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇനി നമ്മുടെ മീനിന്റെ പീസസ് ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തിരുമുന്നതായതുകൊണ്ട് പച്ചമുളക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റിവെക്കണം. സെയിം ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു തേങ്ങ ഇവിടെ ചിരവി വെച്ചിട്ടുണ്ട്, അതിന്റെ ഒന്നാം പാലും രണ്ടാം പാലും നമുക്കെടുക്കണം. ഒന്നാം പാൽ എടുക്കുമ്പോൾ വെള്ളം കുറച്ചിട്ട് നല്ല കട്ടിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒന്നാം പാല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ രണ്ടാം പാലും കൂടി എടുക്കാം. ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരമണിക്കൂർ നമ്മൾ ഇതുപോലെ മാറ്റി വെക്കുന്നത് ഈ മസാലയുടെ ടേസ്റ്റ് ഒക്കെ മീനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീന് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മസാലയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് എടുത്തിട്ട് വെച്ചു കൊടുക്കാം. ഫിഷ് ഒരിക്കലും നന്നായിട്ട് ഫ്രൈ ആവാൻ പാടില്ല. രണ്ട് സൈഡും ഒന്ന് ഹാഫ് ബോയിൽ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ കറി ഉണ്ടാക്കിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഫിഷിന്റെ ഒരു സൈഡ് ഹാഫ് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത ഫിഷ് ആ പാനിൽ നിന്ന് മാറ്റി വെക്കണം. ഇനി സെയിം പാനിലേക്ക് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത മസാല ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റൈസിന്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ് ഈ കറി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. Thanks for watching Shaans Story. Thank you.